നമ്മൾ ലൂട്ടൊക്കെ സെറ്റായി ഇങ്ങനെ നടന്നു പോകുമ്പോയിരിക്കും പെട്ടെന്ന് മോളിൽ നിന്ന് അങ്ങ് താഴേക്ക് വീഴും. മോളിൽ നിന്ന് താഴേക്ക് വീണ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു മെസ്സേജ് വരും, യു ഹാവ് ബീൻ ഫോൾ ഫ്രം മൈ ഹൈ ലൊക്കേഷൻ ആൻഡ് നോക്ക്ഡ് ഔട്ട്, അല്ലെങ്കിൽ യു ഹാവ് ബീൻ ഫോൾ ഡൗൺ ഫ്രം മൈ ഹൈ ലൊക്കേഷൻ ആൻഡ് ഡൈഡ് എന്ന്. അപ്പം നമ്മളവിടെ ഡെത്തായി ഗെയിമിൽ. എന്നാൽ നമ്മുടെ ഇപ്രാവശ്യത്തെ അപ്ഡേറ്റിൽ പബ്ജി മൊബൈൽ ഒളിപ്പിച്ച് വെച്ചൊരു സംഭവമുണ്ട്, അങ്ങനെയുള്ള ഫോൾ ഡാമേജ് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇനി മുതൽ നമ്മൾ ഏറ്റവും മുകളിലത്തെ ബിൽഡിംഗിൽ നിന്ന് വീണാലും നമ്മൾ ചാവില്ല. സോ അതിനെപ്പറ്റി ഒരു മിത്താണോ അല്ലെങ്കിൽ ബേസ്റ്റ് ആണോ നമ്മളൊരു എൻക്വയറി നടത്താൻ പോവാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. സോ ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ആൻഡ്രോ ഗെയിമർ മലയാളം, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത ഡിസ്ക്രിപ്ഷൻ നോക്കി ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മിറാമറാണ് എടുത്തിരിക്കുന്നത്, കാരണം മിറാമറിലെ ലോസ് ലിയോൺസിലെ ബിൽഡിങ്ങാണ് ഏറ്റവും ഹൈറ്റ് കൂടിയ ബിൽഡിങ്ങുകളിലൊന്ന്. അപ്പോൾ നമുക്ക് ആ ബിൽഡിങ്ങിൽ നിന്ന് വീണ് ഡെത്ത് ആയിട്ടില്ലെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം എന്തായാലും ഇതൊരു മിത്തല്ല, സംഭവം കറക്റ്റാണ്, ഇതൊരു തെറ്റല്ല എന്ന് കൺഫേം ചെയ്യാം. അപ്പോൾ ലോസ് ലിയോൺസിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ബിൽഡിങ്ങുകളുടെ മുകളിലോട്ടായിട്ട് നമ്മൾ ഇതിൻ്റെ പാരഷൂട്ട് ഇറക്കുകയാണ്. അപ്പോൾ ലൂട്ടൊന്നും എടുക്കാതെ നിന്നില്ല, നേരെ പാരഷൂട്ട് അതിൻ്റെ മുകളിൽ ഇറക്കി ഡയറക്റ്റായിട്ട് ഞാൻ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ പാരഷൂട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒബ്വിയസ്ലി നല്ല ഡിസ്റ്റൻസ് ഉണ്ട് താഴത്തോട്ട്. അപ്പോൾ നമുക്ക് പൊതുവെ പഴയ അപ്ഡേറ്റിലാണ് ഇപ്പോൾ നമ്മൾ ചാടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചത്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം ചില കേസിൽ മാത്രം നമ്മൾ ചാവില്ല. നമ്മൾ ചാവുന്ന കേസുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ചാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. നിങ്ങളിങ്ങനെ ചാടുമ്പോൾ ഇപ്പം നിങ്ങൾ ഡയറക്റ്റ് ഫോള് നിങ്ങൾ നേരെ താഴെ വീഴുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രേ ലൈഫ് പോവുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ എടുത്തു നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ബാറും ഫുള്ളായിരിക്കണം, നിങ്ങളുടെ എനർജി മാക്സിമം, അല്ലെങ്കിൽ ഒരു എനർജി ഡ്രിങ്കെങ്കിലും അടിച്ചിരിക്കുക. ഈ ഒരു കേസിൽ കണ്ടോ, എൻ്റെ ഒരു എനർജി ഡ്രിങ്ക് അടിച്ച ലൈഫും അവിടെ ഉണ്ട്, ആ ഒരു എനർജി ബാർ അവിടെ ഉണ്ട്, ലൈഫും ഫുള്ളാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ എടുത്ത് ചാടിക്കഴിഞ്ഞാലും ഞാൻ ചാവില്ല, കാരണം ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ചാടി നോക്കുകയാണ്, മുകളിൽ നിന്നോ താഴേക്ക് വീണു, ഒരു സീനുമില്ല, നമ്മൾ ചെറിയൊരു ലൈഫിൽ നമ്മൾ സർവൈവ് ചെയ്തു. പണ്ടൊക്കെ നമ്മൾ കാറൊക്കെ വെച്ച് ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇനി കാറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നിങ്ങൾ ചാവാൻ ചാൻസ് ഉള്ള ട്രിക്ക്, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ നിങ്ങൾ ചാവാൻ ചാൻസ് ഉള്ള ഒരു പോസിബിലിറ്റിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതും ഇതുപോലെ എൻ്റെ ഒരു കയ്യബദ്ധം പറ്റിയപ്പോൾ കണ്ടുപിടിച്ച ഒരു പോസിബിലിറ്റിയാണ്. ഇതും നമ്മൾ ഇതാ മുകളിൽ നിന്ന് സെയിം ഡിസ്റ്റൻസിലേക്ക് തന്നെയാണ് ചാടാൻ പോകുന്നത്. പക്ഷേ ഇവിടെ പറ്റുന്ന അബദ്ധം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ താഴെ ഒരു മതിൽ കണ്ടോ, ഇപ്പോൾ ഒരു മതിൽ കാണാൻ നമ്മൾ നേരെ ചാടി ഇറങ്ങുന്ന വീഴുന്നത് ആ മതിലിൻ്റെ മുകളിൽ, ആ മതിലിൻ്റെ മുകളിൽ വന്നപ്പോൾ നമുക്ക് അവിടെ ഡെത്ത് സംഭവിച്ചു. അപ്പോൾ ഇന്ന് എന്ത് മനസ്സിലാക്കാം, ഇങ്ങനെ ഫോൾ ഡാമേജ് എന്ന് പറഞ്ഞ സാധനം സംഭവം ആക്ച്വലി വർക്കിംഗ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റിനെ നിങ്ങളെ ഡിസ്ട്രോയ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഫോൾ ആണെങ്കിൽ നിങ്ങൾ ചാവാൻ പോകുന്നില്ല, പക്ഷേ നിങ്ങളെ മുന്നിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറയാനും നിങ്ങൾ ഡെത്ത് ആവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഡയറക്റ്റ് റോട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ സർഫേസിലേക്ക് വീഴുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നോക്കാവാനോ കില്ലാവാനോ പറ്റില്ല. ഇതിൽ ഇപ്പോഴത്തെ അപ്ഡേറ്റിന് ശേഷം അങ്ങനത്തെ ഒരു സംഭവേ ഇല്ല, അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അവർ. സോ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ആൻഡ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ബാറും എനർജിയും കുറച്ചുണ്ടാവണം, ലൈഫ് ബാറ് ഫുള്ളും ആയിരിക്കണം, എന്നാൽ മാത്രമേ ഈ ഒരു ട്രിക്ക് വർക്ക് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് മാപ്പിലും എവിടെ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു പുതിയ ഇൻഫർമേഷൻ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ ഇൻഫർമേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കാതിരിക്കുക. മറ്റൊരു പുതിയ വീഡിയോ നമുക്ക് ഉടനെ കാണാം. Till then, take care and bye-bye.